ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ദേശീയോദ്ഗ്രഥനത്തിന് വിഘാതം നിർണയിക്കുന്ന നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഒരുപാട് തലങ്ങളുണ്ടാവാം. ആദ്യം നമ്മൾ അറിയേണ്ടത് എങ്ങനെ എന്തെല്ലാമാണ് ഈ ദേശീയോദ്ഗ്രഥനത്തിന് നേരിടുന്ന വെല്ലുവിളികളെന്നാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും എങ്ങനെ ദേശീയോദ്ഗ്രഥന പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും. അപ്പോൾ ഇങ്ങനെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഏതൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനം നേരിടുന്ന വെല്ലുവിളികൾ? ഉത്തരസൂചിക ശ്രദ്ധിക്കൂ. 1. ജാതീയത. എന്താണ് ജാതീയത എന്ന് പറയുന്നത്? ഒരു ജാതിയിൽ വിശ്വസിക്കുന്നതിനോ ആ ജാതിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനോ യാതൊരുവിധ ക്രമക്കേടുകളോ അല്ലെങ്കിൽ ആ ദേശീയതയ്ക്ക് വെല്ലുവിളിയോ ഒന്നുമല്ല. പക്ഷേ തങ്ങളുടെ ജാതിയാണ് ഉയർന്നതെന്നും മറ്റു കുറച്ച് പേർ താഴ്ന്ന ജാതിക്കാരാണെന്ന് കണക്കാക്കുകയും അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ജാതീയത സമൂഹ വിരുദ്ധ പ്രതിഭാസമായി മാറുന്നത്. ഇത് മാറുകയും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ നേടുന്നതിനുമുള്ള ജാതീയ കൂട്ടായ്മകൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജാതീയത ഒരു ദേശീയോദ്ഗ്രഥന വെല്ലുവിളിയായി മാറുകയില്ല. അടുത്തത് വർഗീയത. വിവിധ മതങ്ങളും വർഗങ്ങളുമുള്ള നാടാണ് നമ്മുടേത്. ഒരു വർഗവും മറ്റൊന്നിൽ നിന്ന് പുറകിലോട്ടോ അതല്ലെങ്കിൽ ഒരു വർഗവും മറ്റൊന്നിൽ നിന്ന് കുറഞ്ഞതോ അല്ല. എല്ലാ പേരെയും ഉൾക്കൊള്ളുകയും തങ്ങളുടേത് മാത്രമാണ് അല്ലെങ്കിൽ തങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനിക്കാതിരിക്കുകയും മറ്റുള്ള മതങ്ങളോട് സൗഹാർദ്ദത്തോടും സഹകരണത്തോടും പെരുമാറുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ വർഗീയതയെന്ന് പറയുന്ന ദേശീയോദ്ഗ്രഥന പ്രത്യേ വെല്ലുവിളിക്കുന്ന പ്രക്രിയ നമുക്ക് മാറ്റാൻ കഴിയും. അടുത്തത് ഭാഷാവാദം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 22 ഭാഷകൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റനവധി ഭാഷകൾ ഇന്ത്യയിലുണ്ട്. 2000-ത്തോളം ഭാഷാഭേദങ്ങളുമുണ്ട്. അപ്പോൾ നിരവധി ഭാഷകളുള്ള നമ്മുടെ രാജ്യത്ത് നാം ഓരോ ഭാഷക്കാരും അവരവരുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തിന് മത്സരിച്ചാൽ, അതല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യത്തിന് മത്സരിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഒരു സ്വപ്നം മാത്രമായി മാറും. നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലാണ്. അങ്ങനെ 28 സംസ്ഥാനങ്ങൾ നമുക്കുണ്ട്. ഇനിയും നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ വേണ്ടി വാദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കെട്ടുറപ്പും രൂപഭംഗിയും ജീവിതവും എല്ലാം തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകും. അപ്പോൾ ഈ വാദം ഒഴിവാക്കുക. അടുത്തത് പ്രാദേശികവാദമാണ്. നമ്മുടെ ദേശം എന്ന സങ്കല്പത്തിന് അതീതമായി നമ്മുടെ പ്രദേശമാണ് പ്രധാനമെന്ന് വാദിക്കുമ്പോഴാണ് പ്രാദേശികവാദം ഉടലെടുക്കുന്നത്. പ്രാദേശികവാദവും അതിൽ മതപരമായ കൂട്ടിക്കുഴക്കലുകളും കൂടി ആകുമ്പോൾ അത് ദേശീയോദ്ഗ്രഥനത്തിന് വെല്ലുവിളിയായി മാറുന്നു. അപ്പോൾ ഇവിടെ ദേശീയോദ്ഗ്രഥനത്തിന് വെല്ലുവിളിയായി മാറുന്ന ഏതൊക്കെ ഘടകങ്ങളുണ്ടെന്ന് ചോദ്യത്തിൽ 4 ഘടകങ്ങളെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ, ചെറിയ വിശദീകരണങ്ങൾ നൽകുകയാണെങ്കിൽ കുട്ടിക്ക് പൂർണ്ണമായ സ്കോറ് നേടാൻ കഴിയുന്നതാണ്. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ത്യ ഒരു വംശ മ്യൂസിയമാണ്. ഈ പ്രസ്താവനയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക. ഈ പ്രസ്താവന തികച്ചും ശരിയാണെന്ന് മാത്രമുള്ള പ്രതികരണമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയൂ. കാരണം ഇന്ത്യ ഒരു വംശ മ്യൂസിയം തന്നെയാണ്. നെഗ്രിറ്റോ ആയാലും മംഗ്ലോയിഡ് ആയാലും മെഡിറ്ററേനിയൻ ആയാലും എല്ലാ വംശത്തിലുമുള്ള ആളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ കുടിയേറിയിട്ടുണ്ട്. ഈ കുടിയേറ്റം ഇന്ന് വംശശുദ്ധി എന്ന ഒരു കാര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ആളുകൾ ഏത് വംശത്തിൽപ്പെട്ടതാണെന്നും ആരാണെന്നും ചോദിച്ചാൽ കൃത്യമായ ഒരു വംശം ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെയും ഇന്ത്യയിലുള്ള ആദിവാസികളുടെയും പിൻതലമുറക്കാരാണ് ഇന്നത്തെ ഇന്ത്യക്കാർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ വംശ മ്യൂസിയം എന്ന് പറയുന്നതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ രേഖപ്പെടുത്തേണ്ടത്? വിവിധ വംശങ്ങൾ, കുടിയേറ്റം, വംശശുദ്ധി ഇല്ലാതാകൽ, ഇവ എഴുതുകയും ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം നടത്തുകയും ചെയ്യുമ്പോൾ ഈ ഉത്തരം പൂർണ്ണമാകുന്നു. യൂണിറ്റ് സാമൂഹ്യശാസ്ത്രം 1
സമൂഹശാസ്ത്രത്തിൻ്റെ ഭാഗമായ ദേശീയോദ്ഗ്രഥനം എന്ന അധ്യായത്തിലെ നിരവധി ചോദ്യങ്ങളും അവ എങ്ങനെ എഴുതാമെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാമെന്നും ആ ആശയങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. പത്താം തരത്തിലെ അല്ലെങ്കിൽ പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരസൂചികകളും ഉപയോഗപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇവയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും എല്ലാ എപ്പിസോഡുകളും SSLC ഒരുക്കത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കൃത്യമായി കാണുകയും അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. വളരെ ഭംഗിയായിട്ട് പാഠഭാഗങ്ങൾ വായിക്കുക. വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കുക. ആശയങ്ങൾ ഉൾക്കൊള്ളുക. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുക. ഉള്ള സമയം നഷ്ടപ്പെടുത്താതെ വളരെ ഭംഗിയായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം.